ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഹോം അപ്ലയൻസും ഒരു കുടക്കീഴിലൊരുക്കി മൈജി ഫ്യൂച്ചർ ഏപ്രിൽ 10 തൃശൂർ പൂത്തോളിലെത്തുന്നു. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് മനോഹരമായ ഒരു വെള്ളിയാഴ്ച ഏപ്രിൽ 9. ഒരുപാട് വാർത്തകൾ ഇന്ന് ഉണ്ടാകും. നിങ്ങൾക്കറിയാം ഏറ്റവും രൂക്ഷമായ വാർത്ത കോവിഡ് തന്നെ. കോവിഡിന്റെ രണ്ടാം ഘട്ട വ്യാപനം രാജ്യത്തുടനീളം അതിരൂക്ഷമായി മാറുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്നാൽ നെഗറ്റീവായ വാർത്തകൾക്കപ്പുറം പോസിറ്റീവായ കുറച്ചധികം വാർത്തകളുണ്ട്. അപ്പോൾ ഈ വാർത്തകളെല്ലാം ഒന്നൊന്നായി നമ്മൾ പരിശോധിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നമ്മൾ ആരംഭിക്കുന്നു. വർദ്ധിത വീര്യത്തോടെ, വലിയ ആവേശത്തോടെ, വലിയ ഊർജ്ജത്തോടെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. ഈ വെള്ളിയാഴ്ച ഈ പ്രഭാതത്തിൽ, ഈ വാർത്താ പ്രഭാതത്തിൽ ഏതൊക്കെ വാർത്തകളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്? കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്, അതൊക്കെ നമ്മൾ പരിശോധിക്കും. ബാക്കിയുള്ള വാർത്തകളൊക്കെ തന്നെ പോകെ പോകെ നമ്മൾ പരിശോധിക്കും. കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം അതിരൂക്ഷമായി മാറുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്, പരിശോധനകൾ കർശനമാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ മുഖ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെ ജഗതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ സ്വകാര്യ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇനി മറ്റൊരു വാർത്ത. പാനൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് അന്വേഷണം ആരംഭിക്കും. കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. അരുംകൊലയ്ക്കെതിരെ പ്രക്ഷോഭം കടുപ്പിക്കാനാണ് UDFന്റെ തീരുമാനം. മറ്റൊരു വാർത്ത. ഇന്ത്യ ചൈന 11 കമാൻഡർ തല ചർച്ച ഇന്ന് രാവിലെ നടക്കുകയാണ്. ദക്ഷിണ ലഡാക്കിലെ രണ്ടാം ഘട്ട പിന്മാറ്റമാണ് ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിർത്തികളിൽ ഈ മാസം കഴിഞ്ഞ വർഷം ഏപ്രിൽ നിലനിന്നിരുന്ന സ്ഥിതി പുനഃസ്ഥാപിക്കണം എന്നാണ് ഇന്ത്യയുടെ ആവശ്യം. മറ്റൊരു വാർത്ത. പശ്ചിമബംഗാളിൽ 4 വോട്ടെടുപ്പ് നാളെ. 44 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. കേന്ദ്രസേനയും രംഗത്ത് വന്നു കഴിഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക്, IPL സ്പോർട്സിലേക്കാണ്. IPL 14 സീസൺ ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ചെന്നൈയിൽ രാത്രി 7:30 ആദ്യ മത്സരം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് IPL മത്സരവും. ഇനി നമുക്ക് മറ്റു വാർത്തകൾ ഒരുപാടുണ്ട്. ചെറിയ ചെറിയ വാർത്തകളുണ്ട്, അതേപോലെ തത്സമയ സംപ്രേഷണങ്ങളുണ്ടാകും. നിങ്ങളുടെ യൂട്യൂബ് സന്ദേശങ്ങളുണ്ടാകും, അതൊക്കെ നമ്മൾ പരിശോധിക്കും. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ മോർണിംഗ് ഷോ കാണാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു ബിഗ് ഹായ്, ഗുഡ് മോർണിംഗ്. ആദ്യം നമ്മൾ വാർത്തകളിലേക്ക് പോകും മുമ്പ് നമുക്കൊരു ഓർമ്മ ദിനത്തിലേക്ക് പോകാനുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് 5 പതിറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന KM Mani ഓർമ്മകൾക്ക് ഇന്ന് 2 തികയുകയാണ്. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ നിരവധി റെക്കോർഡുകൾക്ക് ഉടമയായ KM Mani പ്രായോഗിക രാഷ്ട്രീയത്തിലെ പകരം വയ്ക്കാനാകാത്ത നേതാവായിരുന്നു. ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, വളരും തോറും പിളരും, പിളരും തോറും വളരും. കേരള കോൺഗ്രസിൻ്റെ നാഡീ ഞരമ്പുകളിലൂടെ പോയ ഒരു മുദ്രാവാക്യമായിരുന്നു അത്. KM Mani നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. മുന്നണി രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പൻ. 1965 മുതൽ അരപ്പതിറ്റാണ്ടിലേറെ പാലായുടെ MLA, തുടർച്ചയായ 13 തെരഞ്ഞെടുപ്പുകളിൽ പാലാക്കാർ ചേർത്തുപിടിച്ച നേതാവ്. കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം 1960 മുതൽ കോട്ടയം DCC സെക്രട്ടറി. കേരള കോൺഗ്രസ് രൂപീകൃതമായതിനു ശേഷം കോൺഗ്രസ് വിട്ടു. 1965 പാലായിൽ നിന്ന് ആദ്യ വിജയം. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ സമാനതകളില്ലാത്ത റെക്കോർഡുകൾക്കുടമ. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗം. ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വിജയം. ഏറ്റവും കൂടുതൽ വർഷം മന്ത്രിയായ നേതാവ്. രാഷ്ട്രീയ കേരളത്തിന്റെ മാണി സാർ. വിശേഷണങ്ങൾ പലതാണ്. കരിങ്കോഴിക്കൽ മാണി മാണി എന്ന KM Maniക്ക്. കോഴിക്കോട്ട് അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങിയ KM Mani കോൺഗ്രസിൽ സജീവമായതോടെ പാലായിലേക്ക് മടങ്ങി. 1975 CH മേനോൻ മന്ത്രിസഭയിലാണ് KM Mani ആദ്യമായി ധനവകുപ്പ് മന്ത്രിയാകുന്നത്. പിന്നീട് 13 ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയായി KM Mani. ആഭ്യന്തരം, നിയമം, റവന്യൂ, ജലവിഭവം, വൈദ്യുതി, തുറമുഖം, നഗരവികസനം, ഭവന വികസനം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഗ്രാമീണ മേഖലയിൽ വൈദ്യുതിയും വിപുലമായ ജലസേചന പദ്ധതികളും കൊണ്ടുവന്ന
ഭരണാധികാരിയായി ചരിത്രം രേഖപ്പെടുത്തിയ നേതാവ്, പാർട്ടിയുടെ കരുത്തിലും സ്വാധീനത്തിലും പ്രതിസന്ധികളെ മറികടന്ന തന്ത്രശാലി, മുന്നണി രാഷ്ട്രീയത്തിലെ വിലപേശലിൽ ഒരിക്കൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനടുത്തുവരെ എത്തി കെ മാണി, അണികളെ ആവേശം കൊള്ളിച്ച നേതാവ്. പാല ആയിരുന്നു മാണിയുടെ ദൗർബല്യം. ആ സ്നേഹം പാലക്കാർ മാണിക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. ബാർക്കോഴക്കേസിലെ പ്രതികൂല കോടതി വിധിയെ തുടർന്ന് കെ എം മാണിക്ക് 2015 നവംബർ 10 മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. 2019 ഏപ്രിൽ 9 കേരള രാഷ്ട്രീയത്തിന്റെ പകരം വെക്കാനില്ലാത്ത നേതാവ് വിടവാങ്ങിയത്. റിസർച്ച് ഡെസ്ക്, 24. എന്തായാലും കെ എം മാണി എന്ന അധികായനെ നമ്മൾ ഓർക്കുന്നു. അദ്ദേഹം ഒരുപാട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞിരുന്നു. മാണി തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചാണക്യ തന്ത്രം തന്നെയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് പുതിയ പുതിയ നിലപാടുകൾക്കും നീക്കങ്ങൾക്കും പേരുകേട്ട ആൾ കൂടിയായിരുന്നു കെ എം മാണി. അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. അപ്പോൾ ആഷ്കുമാർ എം എൽ പറയുന്നു, തെരഞ്ഞെടുപ്പ് കാലത്ത് കോവിഡ് പ്രതിരോധം പാളി. പാളി, ഇതിൻ്റെ ഫലം പാളിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമ്മളിപ്പം ഈ വരുന്ന ആഴ്ചകളിലൊക്കെ തന്നെ അനുഭവിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മറ്റൊരു കാര്യം, വിനോദ് യാദവ് ചോദിക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരാഴ്ച ക്വാറൻറ്റൈൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഒരാഴ്ച ക്വാറൻറ്റൈൻ നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടുതൽ കർക്കശ നടപടികളും നിങ്ങൾ പ്രതീക്ഷിക്കണം ഇക്കാര്യത്തിൽ. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. തിരുവനന്തപുരത്ത് നല്ല മീൻ നമുക്കൊപ്പം ചേരുകയാണ്, തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങളുമായി. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. ആദ്യത്തെ വാർത്ത നമ്മുടെ മുഖ്യമന്ത്രിക്കും അതേപോലെ മുൻ മുഖ്യമന്ത്രിക്കും കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ അവരൊക്കെ വളരെ ആരോഗ്യകരമായി സുഖകരമായി തന്നെ ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ? മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. അദ്ദേഹത്തിന് ഇന്നലെ തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. പക്ഷേ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനില്ല, രോഗലക്ഷണങ്ങളുമില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലാണ്, അനന്തപുരി ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ കലശലായി തന്നെയുണ്ട്. പനിയും മറ്റ് അസ്വസ്ഥതകളും ക്ഷീണവും തളർച്ചയും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉമ്മൻചാണ്ടിക്കുണ്ട്. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സ്വകാര്യ ലാബിൽ കഴിഞ്ഞ ദിവസം RT-PCR പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഉമ്മൻചാണ്ടിക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് വസതിയിലായിരുന്ന അദ്ദേഹത്തെ ഇന്നലെ വൈകിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ ഈ മറ്റ് രോഗലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ പനിയും ആരോഗ്യ രോഗലക്ഷണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്നലെ തന്നെ ആശുപത്രി പ്രവേശിപ്പിച്ചു. പക്ഷേ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയോ അല്ലെങ്കിൽ വിദഗ്ധമായ മറ്റ് പരിശോധനകളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നലെ ഏതാണ്ട് 12 മണിയോടുകൂടിയാണ്, രാത്രി 11 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് ഉമ്മൻചാണ്ടിക്ക് വിദഗ്ധമായ പരിശോധനകൾ നടത്തും. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വിലയിരുത്തുകയും ചെയ്യും. നേരത്തെ തന്നെ മറ്റ് പല രോഗങ്ങൾക്കും അദ്ദേഹം ചികിത്സ തേടുന്നതുകൊണ്ട് ശക്തമായിട്ടുള്ള നിരീക്ഷണവും അതുപോലെ തന്നെ വിശ്രമവും വേണമെന്നൊരു നിർദ്ദേശമാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ളത്. ഇതേതായാലും മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിക്കോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കോ ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. അതുപോലെ അല്ലമീൻ, സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഏതൊക്കെ കർക്കശ നടപടികളിലേക്കാണ് ആരോഗ്യവകുപ്പും അതുപോലെ സംസ്ഥാന സർക്കാരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അടുത്ത 3 ആഴ്ച നിർണായകമെന്നുള്ളൊരു വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രചരണത്തിലൊക്കെ ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ആളുകൾ ഇടപെട്ടത്. സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രവർത്തകരും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് ആവേശം കൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ പ്രതിദിന കണക്കുകളിൽ വലിയ വർധനവുണ്ടാകുന്നത് കൊണ്ട് അടുത്ത 3 ആഴ്ച വളരെ നിർണായകമാണ്. കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും പരിശോധനകളും ഏർപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയിൽ പോലീസിനെ രംഗത്തിറക്കിക്കൊണ്ട് മാസ്ക് ധരിക്കാത്തവരെയും കൃത്യമായി ധരിക്കാത്തവർക്കും ബോധവൽക്കരണവും അവർക്കെതിരെ പിഴ ഈടാക്കുന്ന നടപടികളിലേക്ക് പോലീസ് ഇന്നലെ മുതൽ കടന്നിട്ടുണ്ട്. ഒപ്പം സാമൂഹിക അകലം നിർബന്ധമാക്കുന്നുണ്ട്. കൂടിച്ചേരലുകൾ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും ഒക്കെ തന്നെ ആൾക്കൂട്ടമുണ്ടെങ്കിൽ അവിടെയും കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നൊരാവശ്യമാണ് പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിലവിൽ പോലീസിൻ്റെ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ DGP ഒക്കെ നൽകിയിരിക്കുന്നൊരു നിർദ്ദേശം കർശനമായ നടപടികളിലേക്ക് കടക്കേണ്ട, ഒരു ബോധവൽക്കരണത്തിലൂടെ ആളുകളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പഴയകാല ഓർമ്മകളിലേക്ക്, അതായത് ബാക്ക് ടു ബേസിക്സ് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചതുപോലെ മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ആ ഒരു തരത്തിലേക്ക്
കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിലും നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് മറ്റും പോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത്. ഒപ്പം വ്യാപകമായിട്ടുള്ള പരിശോധന വാഹനങ്ങളിലടക്കം ടാക്സികളിലടക്കം പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പം പൊതുഗതാഗതവും സജീവമായി തന്നെയുണ്ട്. ബസ്സുകളിലൊക്കെ ആളുകൾ കുത്തിനിറങ്ങിയാണ് ഇപ്പോഴും പോകുന്നത്. അതൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോ മണിക്കൂറിലും ഇന്നലെയും ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ഉന്നതതല യോഗം ചേർന്ന കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് നടപടികൾ സ്വീകരിക്കുക, കർശനമാക്കുക എന്നൊരു നിലപാടും തീരുമാനവും തന്നെയാണ് ആരോഗ്യവകുപ്പും സർക്കാരും ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. അല്ല, ഒരു ചെറിയ വാർത്ത കൂടി ഉണ്ടല്ലോ, പറഞ്ഞില്ലത് അലമിൻ്റെ ജന്മദിനമല്ലേ ഇന്ന്? ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. നന്നായിട്ട് ഒരു പറ്റുമെങ്കിൽ ആ തിരുവനന്തപുരത്ത് ആര്യാസിൽ നിന്നോ അവിടുന്ന് ഏതെങ്കിലും ഒരു വെയിറ്റ് റോട്ട് നല്ലൊരു മസാല ദോശ വാങ്ങിക്കഴിച്ചിട്ട് കാശും കൊടുത്തേക്കു. ഓക്കെ, താങ്ക് യു അലമീൻ. ഓക്കെ, അലമീൻ നമ്മുടെ ഒരുപാട് റിപ്പോർട്ടേഴ്സിൻ്റെ ജന്മദിനമായിരിക്കും ചിലപ്പോൾ ഇന്ന്. എല്ലാവർക്കും ആശംസകളുണ്ട്. ആരൊക്കെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടോ അവർക്കെല്ലാം. ഇനി മറ്റൊരു സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. പലതരം ഡോക്ടേഴ്സിനെയും ക്ലിനിക്കുകളെയും നമുക്ക് പരിചയമുണ്ടാകും. എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ടൊരു ക്ലിനിക്കിനെയും അവിടുത്തെ ഒരു ഡോക്ടറെയും നമുക്ക് പരിചയപ്പെടാം. ആ ഡോക്ടർ പക്ഷേ MBBSഓ അങ്ങനെയുള്ള ഡിഗ്രികളൊന്നും പാസ്സായ ആളല്ല. 20 കൊല്ലമായി തലസ്ഥാനത്ത് ആ ഡോക്ടറുടെ ചില പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ ആ പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്. അതെന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഡോക്ടറെ കാണാം, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ക്ലിനിക്കല്ല, സാധാരണ നിലയിലുള്ള ഒരു ഡോക്ടറുമല്ല, രോഗി ഞാനുമല്ല. പിന്നെ എന്താണ് ഈ ക്ലിനിക്കിൻ്റെയും ഡോക്ടറുടെയും പ്രത്യേകത എന്നല്ലേ? ചേട്ടാ, വയസ്സ് പൊട്ടിപ്പോയി, ഒന്ന് മാറ്റണം. ഇതാണ് നുമ്മ പറഞ്ഞ ആ ഡോക്ടർ, ഹെൽമറ്റ് ഡോക്ടർ. തകരപ്പറമ്പ് മേൽപ്പാലത്തിന് താഴെയായി പതിഞ്ഞ സ്വരത്തിൽ പഴയ ഗാനങ്ങൾ അലതല്ലി നിൽക്കുന്ന ഇരുൾ നിറഞ്ഞൊരു ഇടുങ്ങിയ മുറി, അതാണ് ഈ ക്ലിനിക്. ഇവരാണ് ഇവിടുത്തെ രോഗികൾ. കഴിഞ്ഞ 20 വർഷമായി ഹെൽമറ്റുകൾക്ക് ശസ്ത്രക്രിയകൾ നടത്തുകയാണ്. രോമങ്ങളിലെന്ന പോലെ ജീവിതത്തിലും നരബാധിച്ച ഈ മനുഷ്യൻ, തകരാറുകൾ സംഭവിച്ച ഹെൽമറ്റുകൾ ഈ ഡോക്ടറെ കാണിച്ചാൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി പൂർണ്ണ ആരോഗ്യത്തിൽ തിരികെ നൽകും. വേറിട്ട ഈ തൊഴിലിലേക്ക് തിരിയാനുള്ള കാരണം വിജയകുമാർ തന്നെ വിശദീകരിക്കും. ഇത് നമുക്ക് സ്വയം അങ്ങ് തോന്നി, മനസ്സിൽ തോന്നി ചെയ്താണ്. ആരും കണ്ടിട്ടല്ല, കമ്പനിയിൽ പോയി പഠിച്ചിട്ടൊന്നുമില്ല. സ്വയം നമുക്ക് അപ്പോഴ്സറി പണി നേരത്തെ ചെയ്യുമായിരുന്നു. അകത്തുള്ള ഇന്നർ മാറിക്കൊടുക്കും, ചികിത്സാപ്പ് മാറ്റിക്കൊടുക്കും. തകരാർ സംഭവിച്ച ഹെൽമറ്റുകൾ വലിച്ചെറിഞ്ഞിരുന്ന പലരും ഇന്ന് വിജയകുമാറിൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. കുറേ കാലം കൂടെയൊക്കെ അത് യൂസ് ചെയ്യത്തക്ക രീതിയിൽ അതിനെ ശരിയാക്കി തരാറുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ റിപ്പയറിങ്ങിൻ്റെ കാര്യം, ഹെൽമറ്റിൻ്റെ കംപ്ലയിൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹെൽമറ്റ് ഹോസ്പിറ്റൽ എന്ന രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ പറയാത്ത 1-2 കാര്യം കൂടെ പുള്ളി അതിൽ ഉണ്ടായിരുന്ന ഡാമേജൊക്കെ കറക്റ്റ് ചെയ്ത് എല്ലാം നീറ്റാക്കി തന്നിട്ടുണ്ട്. കടമുറിയിൽ വൈദ്യുതി ബന്ധമില്ലാത്തതിനാൽ വൈദ്യുത ഉപകരണങ്ങളൊന്നും തന്നെയില്ല. രാവിലെ 8:30 തുടങ്ങി വൈകിട്ട് 5 അവസാനിക്കുന്ന ഈ ഇടുങ്ങിയ മുറി ജീവിതത്തിൽ വിജയകുമാറിൻ്റെ ആകെയുള്ള നേരം പോക്ക് ദേ ഇതാണ്. ക്യാൻസർ ബാധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചു. 2 മക്കൾ ഭാര്യ വീട്ടുകാർക്കൊപ്പം തമിഴ്നാട്ടിലാണ്. എല്ലാ ആഴ്ചയിലും വിജയകുമാർ തമിഴ്നാട്ടിലേക്ക് പോകും. താൻ ചെയ്യുന്ന തൊഴിലിൽ പൂർണ്ണ സംതൃപ്തനാണ് വിജയകുമാർ. എന്നാലും ഒരഭ്യർത്ഥന, ഒരു ചെറിയ എന്തെങ്കിലും ഒരു പെൻഷൻ പോലെ എന്തെങ്കിലും സർക്കാർ തന്ന വലിയ ഇതായിരിക്കും. ആരും സഹായിക്കാൻ ആരും ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ പഴയ ഹെൽമറ്റുകൾക്ക് ചെറിയ പരിക്കൊക്കെയാണെങ്കിൽ ഹെൽമറ്റ് ഉപേക്ഷിക്കാൻ നിൽക്കേണ്ട. ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി ഡോക്ടർ ഈ ക്ലിനിക്കിൽ എല്ലാ സമയത്തുമുണ്ട്. തകരപ്പറമ്പിലെ ഹെൽമറ്റ് ക്ലിനിക്കിൽ നിന്നും
ക്യാമറാമാൻ ജിനുവിസ് രാജനും ഡോക്ടർ വിജയകുമാറിനുമൊപ്പം അൽ അമീൻ 24 തിരുവനന്തപുരം. താങ്ക് യു അല്ലമീൻ, ഇങ്ങനെയൊരു ഹെൽമെറ്റ് ഡോക്ടറെ പരിചയപ്പെടുത്തിയത് എന്തായാലും ആളുകൾക്ക് ഉപകാരമാകും. സാധാരണ ചെറിയ പരിക്കുകളുണ്ടാകും, ഹെൽമെറ്റൊക്കെ വലിച്ചെറിയുന്ന രീതി മാറ്റി ഇനി അതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്ത് ശസ്ത്രക്രിയ ചെയ്ത് എടുക്കാമെന്ന് വരുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്നറിയുമ്പോൾ ഒരുപാട് നേട്ടം ഉപഭോക്താക്കൾക്കുണ്ടാകും. അതുപോലെ അഹമ്മദ് കോയ പറഞ്ഞു, എസ് കെ എൻ്റെ പിറന്നാൾ മറ്റന്നാണ്, ഞാനും അങ്ങോട്ട് വന്നാൽ ഒരു ദോഷം തരാമോ? ഇങ്ങോട്ട് വന്നാൽ രണ്ട് ദോഷം തരാം, പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് നിർബന്ധമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം വീണ്ടും കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ്. ഇന്നലെ തന്നെ 4500 ആളുകൾക്കോളം കോവിഡ് പോസിറ്റീവായി. ഇന്ന് എത്രയാണ് ഇനി അറിയില്ല. കാരണം നമുക്ക് വീണ്ടും ഒരു കോവിഡ് കാലം ആലോചിക്കാൻ പോലും വയ്യാത്തതാണ്. സാധാരണ മനുഷ്യർ ഈ ഒരു കൊല്ലക്കാലം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ വീണ്ടും അതിൻ്റെ ആവർത്തനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് ആലോചനയ്ക്കൊക്കെ അപ്പുറമാണ്. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. മധ്യ കേരളത്തിലെ കോവിഡ് സാഹചര്യം, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷേ ആളുകളോടൊക്കെ തന്നെ നിങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊന്നും പാലിച്ചിട്ടില്ലാത്ത ഭരണാധികാരികളും രാഷ്ട്രീയ പ്രവർത്തകരും എങ്ങനെയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമായി ബാക്കിയാകുന്നു. കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? അതായത് മധ്യ കേരളത്തിൽ ടോം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പറയൂ, അതായത് മധ്യ കേരളത്തിലെ കോവിഡ് വ്യാപനം എത്രമാത്രം രൂക്ഷമാണ്? അതായത് ഈ കോവിഡ് കാലത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ഒരുപാട് ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ ഉണ്ടാക്കിയ രാഷ്ട്രീയ കക്ഷികൾക്ക് എങ്ങനെയാണ് നമ്മുടെ ആൾക്കാരോട് നിങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പറയാൻ കഴിയുക? പറഞ്ഞാൽ തന്നെ എത്ര ആളുകൾ അത് ശിരസാവഹിക്കും? ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ പുതിയ കോവിഡ് കാലത്ത് ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ഈ രണ്ടാം വരവിൽ. തീർച്ചയായും, കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എറണാകുളം ജില്ലയിൽ മാത്രമല്ല മധ്യകേരളത്തിലെ പലയിടങ്ങളിലും ഈ കോവിഡ് കേസുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രതിദിന കേസുകളുടെ എണ്ണം നേരത്തെ 500 താഴെയായിരുന്നത് ഇന്നലത്തെ എറണാകുളം ജില്ലയിലെ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ 654 പേർക്കാണ് ഇന്നലെ എറണാകുളം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അതായത് കൂടുതൽ പേരും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ന പ്രചാരണ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടവർ സാമൂഹിക അകലം പാലിച്ചിരുന്നില്ല, മാത്രമല്ല മാസ്ക് ഉൾപ്പെടെ ധരിച്ചിരുന്നില്ല എന്ന ഒരു വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹ വ്യാപന സാധ്യത പോലും നിലനിന്നിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തകരോ രാഷ്ട്രീയ പാർട്ടികളോ ഇതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സംസ്ഥാനത്ത് ഈ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പോലും എറണാകുളം ജില്ലാ കളക്ടറെ സുഹാസ് 24 പറഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, ഈ കോവിഡ് സമയത്ത് അല്ലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കോവിഡിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പോളിംഗ് സമയങ്ങളിൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്നാണ്. അല്പം കൂടി കടുപ്പിച്ചിരിക്കുകയാണ്. സ്പെക്ട്രൽ മജിസ്ട്രേറ്റുമാരുടെ പരിശോധനകൾ കൃത്യമായിട്ടുണ്ട്, പോലീസിൻ്റെ പരിശോധനകളുണ്ട്. മാസ്കും സാമൂഹിക അകലവും പാലിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ ഇന്നലെ വ്യക്തമാക്കിയത്. പോലീസിൻ്റെ റൂറൽ മേഖലയിലും ഉൾപ്പെടെ പോലീസിൻ്റെ പരിശോധന കർശനമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്, ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഏതെങ്കിലും വിധത്തിൽ ഈ കോവിഡ് മാനദണ്ഡം പാലിക്കാത്തവർക്കെതിരെ, സാമൂഹ്യ അകലം പാലിക്കാത്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും തീരുമാനം. കാരണം ഈ ക്രമാനുഗതമായി എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും ഈ നഗരപ്രദേശങ്ങളിൽ വലിയ തോതിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. തൃക്കാക്കരയിലും തൃപ്പൂണിത്തുറയിലും എറണാകുളത്തുമെല്ലാമാണ് ഇന്നലെ പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളും ഈ നഗരപ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കർശനമാക്കുകയാണ് നിയമങ്ങൾ. കടകൾ തോറുമുള്ള പരിശോധനകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടർ ഇന്നലെ വ്യക്തമാക്കിയത്. ആലുവ റൂറൽ SPയും സമാനമായ രീതിയിൽ തന്നെ റൂറൽ മേഖലകളിലും പരിശോധന ശക്തമാക്കുമെന്ന് ഇന്നലെ 24 വ്യക്തമാക്കിയിരുന്നു. SKM. ടോം, മറ്റൊരു കാര്യം, ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ കേസുകൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ED കോടതിയിലെത്തിയിരിക്കണം. എൻ്റെ അന്തിമ വാദം ഇന്ന് നടക്കുകയാണല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? SKN, ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് എടുത്ത കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച ഹർജികളിൽ ഇന്ന് ഹൈക്കോടതിയിൽ വാദം തുടരും. ഇന്നലെ സംസ്ഥാന സർക്കാരിൻ്റെ വാദമാണ് കേട്ടത്. പ്രധാനമായും ഈ സന്ദീപ് നായരുടെ അടക്കമുള്ള മൊഴികളിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സ്പീക്കർക്കും എതിരെ ഗൂഢാലോചന നടത്തി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഗൂഢാലോചന നടത്തി എന്നതാണ് പ്രധാനമായും ഈ സംസ്ഥാന സർക്കാർ ഇന്നലെ കോടതിയിൽ വാദിച്ചത്. മാത്രമല്ല ഇത്തരമൊരു അന്വേഷണം ഈ
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ച കാര്യം പ്രധാനമായും ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം. ഇന്നും വാദം തുടരുന്നുണ്ട്. അതായത് പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രാഥമികമായ അന്വേഷണത്തിന്റെയും തെളിവുകളുടെയും കൃത്യമായ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കേസെടുത്തതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം. പക്ഷേ അതായത് ഈ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരും സമ്മർദ്ദം ചെലുത്തി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമ്മർദ്ദം ചെലുത്തി, പ്രധാനമായും ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ മൊഴികൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തി എന്ന് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന്റെ തെളിവുകളുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുടെ, വനിതാ പോലീസുകാരിയുടെ മൊഴികളുണ്ട്, സന്ദീപ് നായരും മൊഴി ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെ അതോടൊപ്പം സംസ്ഥാന സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു. കാരണം ഇത്തരം ഒരു അന്വേഷണം മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തുന്നു, സ്വാഭാവികമായും സംസ്ഥാന അന്വേഷണ ഏജൻസിക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ അധികാരമുണ്ടെന്നാണ് ഇന്നലെ സംസ്ഥാന സർക്കാർ കോടതിയെ ബോധിപ്പിച്ചത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി നമ്മുടെ വിഷു വരികയാണ്. നിങ്ങൾക്കറിയാം ഏപ്രിൽ 14 വിഷു ഉണ്ട്. ഒന്ന് ഫ്ലവേഴ്സിൽ ഒരു ഏതാണ്ട് രാവിലെ 9 മുതൽ രാത്രി 9 വരെ സ്റ്റാർ മാജിക്കിലെ കലാകാരന്മാരും ചലച്ചിത്ര താരങ്ങളും അതേപോലെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സിലെ പ്രതിഭകളും അണിയിച്ചൊരുക്കുന്ന ഒരു ഉഗ്രൻ തത്സമയമുണ്ട്. അതിൽ ജനങ്ങൾക്കും പ്രേക്ഷകർക്കും നേരിട്ട് പങ്കെടുക്കാം. അതേപോലെ രാത്രി 9 രഞ്ജിത്തിൻ്റെ സിനിമയുണ്ട്, മാധവി, ചലച്ചിത്ര താരങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമ. അപ്പോൾ അടിപൊളിയാണ് ഫ്ലവേഴ്സിൽ വിഷുക്കാലം. ഇടയിൽ സുലൈമാൻ CM ചോദിക്കുന്നു, ലോക്ക്ഡൗൺ വരാൻ സാധ്യതയുണ്ടോ? പല പ്രേക്ഷകർക്കുമുള്ള സംശയമാണിത്. ലോക്ക്ഡൗൺ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ഒരു ലോക്ക്ഡൗൺ കൂടി താങ്ങാൻ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയില്ല, അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അതായത് സമ്പൂർണ്ണ ലോക്ക്ഡൗണിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എന്നാൽ മഹാരാഷ്ട്രയുടെ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ചെറിയ രീതിയിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ലോക്കൽ ലോക്ക്ഡൗണുകളും പോകുന്നുണ്ട്. പക്ഷേ സമ്പൂർണ്ണമായൊരു ലോക്ക്ഡൗൺ നമ്മുടെ സംസ്ഥാനത്തും സാധ്യതയില്ല എന്ന് അറിയിക്കട്ടെ. അതുപോലെ രാമൻകുട്ടി പറയുന്നു, മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി തേവര SH കോളേജും എറണാകുളം പ്രസ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന മീഡിയ കപ്പിൻ്റെ 2nd സീസൺ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചത് നല്ല മാതൃകയല്ലേ? തീർച്ചയായിട്ടും നല്ല മാതൃകയാണ്. കാര്യം കൊറോണ വൈറസിനെ പച്ചപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരുക്കുകയാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത്. കാരണം അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വലിയ വില തന്നെ ആയിരിക്കും. അതുപോലെ മനോജ് കെ എബ്രാം ചോദിക്കുന്നു, SKN ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഭാര്യയുടെ ജന്മദിനമാണിന്ന്, ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. പേര് ലിബിനു ജോൺ, പ്രവാസിയാണ്. ആ ലിബിനു ജോൺ, ഹാപ്പി ബർത്ത്ഡേ, സന്തോഷവതിയായിട്ട് ഇരിക്കുക. നിങ്ങളുടെയൊക്കെ പ്രവർത്തനമാണ് ശരിക്കും ഒരുപാട് മനുഷ്യരുടെ ജീവൻ ഈ വല്ലാത്ത സമയത്തും നിലനിർത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിജയകുമാർ പറയുന്നത്, കഴിഞ്ഞ മാസം ആരും കോവിഡിനെ കുറിച്ച് പറയുന്നത് കേട്ടില്ല എന്ന പരാതിയാണ്. കഴിഞ്ഞ മാസം പറയാൻ നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആർക്കാണ് നേരം ഈ കോവിഡിനെ കുറിച്ച് പറയാൻ? അത് പറയാത്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചു തുടങ്ങി എന്ന് മാത്രം. ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നു. ദീപക് തർമ്മടം നമുക്കപ്പം വീണ്ടും ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ദീപക്, വിഷുവിൻ്റെ റിപ്പോർട്ട് നന്നായിരുന്നു, വിപണികളൊക്കെ ഉണരുന്നു എന്നറിയുമ്പോൾ സന്തോഷം. കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തെ കടന്നുപോയി വിപണി സജീവമാകട്ടെ നമുക്ക് ആശംസിക്കാം. ഞാൻ പാനൂരിലെ സംഘർഷത്തിലേക്ക് വരികയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നു. മാത്രവുമല്ല മറ്റു പ്രതികളെ പിടികൂടാത്തതിൽ ലീഗ് പ്രവർത്തകർക്കും UDFനും അമർഷമുണ്ടെന്നും മനസ്സിലാക്കുന്നു. എന്തൊക്കെ വാർത്തകളാണ് പാനൂരിൽ നിന്ന് വരുന്നത് ഇപ്പോൾ? SKN, ഒരുപക്ഷെ ഇന്നലെ കാലത്ത് നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ സംഘർഷമില്ലാത്ത ഒരു രാവും പകലും പാനൂരിൽ ഉണ്ടാക്കാൻ അവിടെയുള്ള നേതാക്കൾക്കും പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും സാധിച്ചു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. കാരണം പിന്നീട് അനിഷ്ട സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാൽ പ്രതിഷേധം വ്യാപകവും ശക്തവുമാണ്. അതിൽ UDFൻ്റെ ഭാഗത്തു നിന്നുള്ള, ലീഗിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധം, ഈ കൊലപാതകം നടത്തി ദിവസം പിന്നിടുമ്പോഴും ഒരു പ്രതിയിൽ കൂടുതൽ പ്രതികളിലേക്ക് പോലീസിന് പോകാൻ സാധിക്കുന്നില്ല, അത് ഒരു പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, പോലീസാണെങ്കിൽ ഈ കാര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശം, മുഖം നോക്കാത്ത നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നും ഈ പ്രതിയെ ചോദ്യം ചെയ്ത് മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് കൃത്യമായി ഓപ്പറേഷനിൽ പങ്കെടുത്തവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിലപാട് പോലീസ്, അത്തരമൊരു നിർദ്ദേശം പോലീസിന് പോലീസ് തലപ്പത്ത് നിന്നും ലഭിച്ചു എന്നുള്ളതാണ്.
മറ്റൊരു കാര്യം അവിടെ നടന്ന സി പി എം ഓഫീസ് അക്രമത്ത് കേസിലെ പ്രതികളെ പോലീസ് മർദ്ദിച്ചു എന്നുള്ള ആരോപണവുമായും ലീഗിൻ്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഏതായാലും താൽക്കാലിക വെടിനിർത്തൽ ആയിരിക്കുന്നു. സാധാരണഗതിയിൽ കണ്ണൂരിലെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തുള്ള പരിചയം വെച്ച് പറയുകയാണ്, സാധാരണ ഇതൊരു തുടർച്ചയായിട്ടൊരു പരമ്പരയായി നീളുകയാണ്, മൂന്നോ നാലോ ദിവസം നീളുകയാണ് പതിവ്. പക്ഷേ എന്നാൽ പെട്ടെന്ന് തന്നെ അത് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളത് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനെയും ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കളെയും നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉണ്ടാകുന്ന സംഘർഷം വ്യാപകമാവാറുണ്ട്, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബാധിക്കാറുണ്ട്. പക്ഷേ എന്നാൽ പാനൂരിൽ അതുണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ ദീപക്, മറ്റൊരു കാര്യം, ഈ പാനൂരിനൊക്കെ പിന്നാലെ ബാലുശ്ശേരിയിലും സംഘർഷം ഉണ്ടാകുന്നു, അതിൻ്റെ വാർത്തകളും സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഉണ്ണിക്കുളത്ത് കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു എന്ന വാർത്തയും വരുന്നു, പല വീടുകൾക്കും കല്ലേറും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ, ബാലുശ്ശേരിയിലെ സംഭവങ്ങൾ? എസ് കെ എൻ, ഒട്ടും ആശ്വാസകരമല്ലാത്ത വാർത്തകളാണ് ഇന്നലെ മുതൽ ബാലുശ്ശേരിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ധർമ്മജൻ ബോൾഗാട്ടി മത്സരിച്ച, സച്ചിൻ ദേവ് മത്സരിച്ച ഈ മണ്ഡലത്തിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആരംഭിച്ചതാണ് ചെറിയ തോതിൽ. പക്ഷേ എന്നാൽ ഇന്നലെയോടുകൂടിയാണ് അത് പ്രകടനങ്ങൾക്ക് നേരെയുള്ള അക്രമമായി മാറുകയും സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്ത്. ഇന്നലെ ഏതാണ്ട് 12 പേരെയാണ് ആശുപത്രിയിൽ, വിവിധ ആശുപത്രികളിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ പ്രവേശിപ്പിച്ചത്. ഇന്നിപ്പോൾ കാലത്താണ് ബാലുശ്ശേരിയിൽ നിന്ന് ഒരു വിവരം ലഭിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ണികുളത്തെ കോൺഗ്രസ് ഓഫീസിന് നേരെ തീയിട്ടിരിക്കുന്നു. തീയിട്ടതിൻ്റെ തീ അണഞ്ഞ ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയായിരിക്കണം തീയിട്ടത്. മറ്റൊരു കാര്യം, അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീടിന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു. അവിടെ നിർത്തിയിട്ട് ഒരു ഇന്നോവയ്ക്ക് നേരെ അക്രമമുണ്ടായിരിക്കുന്നു. പൊതുവിൽ ബാലുശ്ശേരിയുടെ അന്തരീക്ഷം പ്രക്ഷുബ്ധമാണ്. അടിയന്തരമായി സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈ ബാലുശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഈ നാദാപുര ഈ നമ്മുടെ ഈ ഗ്രാമമേഖലകൾ പൊതുവെ സംഘർഷ സാധ്യത കൂടുതലുള്ള മേഖലയാണ് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി, നാദാപുരം, കുറ്റിയാടി. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന പാനൂർ, കൂത്തുപറമ്പ് മേഖല. അതുകൊണ്ട് തന്നെ ഇതൊരു കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള അടിയന്തര നടപടി ആവശ്യമുണ്ട്. എസ് കെ എൻ, അതുപോലെ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി കോവിഡ് ബാധയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണല്ലോ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, ഇന്നലെ രാത്രി ഒരു 8 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 4 പേരിപ്പോൾ കോവിഡ് ബാധിതരാണ്. മകൾ വീണ വിജയനായിരുന്നു ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത് തെരഞ്ഞെടുപ്പ് ദിവസം. അതുകൊണ്ടായിരിക്കും എസ് കെ എൻ ഓർക്കുന്നുണ്ടാവും, സാധാരണ മുഖ്യമന്ത്രി മകളെയും കൊച്ചുമകനെയും എല്ലാം കൂട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരാറുള്ളത്. പക്ഷേ ഇക്കുറി അദ്ദേഹം ഭാര്യ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. മകൾ നേരത്തെ കോഴിക്കോടായിരുന്നു, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ, റിയാസിൻ്റെ വീട്ടിൽ ഇവിടെയായിരുന്നു, കോഴിക്കോടായിരുന്നു. പക്ഷേ എന്നാൽ അന്ന് PPE കിറ്റ് ഇട്ട് വോട്ടിന് പോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇന്നലെ പരിശോധിച്ചപ്പോഴാണ് കോവിഡ് പോസിറ്റീവ് ആയത്. പോസിറ്റീവ് ആയതിനു ശേഷം അദ്ദേഹത്തിന് നേരത്തെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിലെ കോവിഡ് ICUയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ആശ്വാസകരമായ വാർത്ത, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞു, അത് നെഗറ്റീവാണ്. കമല ടീച്ചറുടെ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവുമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും, PSO അനിൽ, അതുപോലെ തന്നെ PA സുനീഷ്, മിക്കവാറും എല്ലാ ആൾക്കാരും ഇപ്പോൾ നിരീക്ഷണത്തിൽ പോയിരിക്കുകയാണ്. അവർക്കാർക്കും തന്നെ കോവിഡ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. എസ് കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് കോഴിക്കോട് നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിയത്. ഇത്തവണത്തെ SSLC പരീക്ഷയിലൂടെ പുതു ചരിത്രം രചിക്കുകയാണ് മേലാറ്റൂർ സ്വദേശിനി ഫാത്തിമ അൻഷി എന്ന വിദ്യാർത്ഥിനി. അന്ധതയെയും പരിമിതികളെയും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ മറികടന്നാണ് അൻഷി ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടി സഹായികളില്ലാതെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് SSLC പരീക്ഷ എഴുതുന്നത്. കൗമാരി ഗമപദനി കൗമാരി സനിദപദനി കൗമാരി. ഇതാണ് ഫാത്തിമ അൻഷി. അന്ധതയെ മറികടന്ന് സ്കൂൾ കലോത്സവ വേദികളിൽ താരമായി മാറി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ അതുല്യ പ്രതിഭ. മേലാറ്റൂർ RM ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ അൻഷി റിയാലിറ്റി ഷോകളിലെ മിന്നും താരവും കേരള ഗവൺമെന്റിന്റെ പ്രഥമ ഉജ്ജ്വല ബാല്യ അവാർഡ് ജേതാവുമാണ്. ഇത്തവണത്തെ SSLC പരീക്ഷ എഴുതുന്ന ആയിരങ്ങളിൽ ഒരുവളാണ് അൻഷിയും. പക്ഷേ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അന്ധതയെ മറികടന്നാണ് അൻഷി പരീക്ഷ എഴുതുന്നത്. കമ്പ്യൂട്ടറിൽ എഴുതുന്നതാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ആൻസേഴ്സ് നമുക്ക് ആലോചിച്ചെടുത്തിട്ടാണ് നമുക്ക് ആൻസേഴ്സ് കമ്പ്യൂട്ടറിൽ എഴുതാം, നമുക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാം മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ എന്നുള്ളൊരു
അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. നാടിന്റെയും കലാലയത്തിന്റെയും അഭിമാനമാണ് ഈ പത്താം ക്ലാസ് കരി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ഈ സ്ഥാപനത്തിന്റെ അഭിമാനമാണ്. ഇപ്പൊ വീണ്ടും മനുഷ്യക്കൊരു അവസരം, അംഗീകാരത്തിന്റെ അവസരം ലഭിച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ലഭിച്ചിരിക്കുകയാണ്. മേലാറ്റൂർ എടപ്പറ്റ സ്വദേശി അബ്ദുൾ ബാരി ഷംല ദമ്പതികളുടെ മകളാണ് ഈ കൊച്ചുമിടുക്കി. അന്ധതയെ തോൽപ്പിച്ച് സ്വപ്നങ്ങൾ ഓരോന്നായി കീഴടക്കുകയാണ് ഈ അതുല്യ പ്രതിഭ. ചരിത്രം രചിച്ച ഈ പരീക്ഷ പോലും അതിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രം. ക്യാമറമാൻ സുബൈർ ഫൈസിക്കൊപ്പം അഷ്കർ അലി, 24, മലപ്പുറം. വെൽ ഡൺ ഫാത്തിമ അൻഷി മോളെ, എന്തായാലും വളരെ നന്നായി. മാത്രമല്ല കേരള സർവകലാശാലയിൽ ഒരു എംഫിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഹിസ്റ്ററി എം എക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു അന്ധ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതിയത് ഞാൻ ഓർക്കുന്നു. രണ്ട് വർഷം അദ്ദേഹത്തിന് വേണ്ടി പി ജി പരീക്ഷ എഴുതിയത് ഞാനായിരുന്നു. അപ്പോൾ ഒരു അന്ധതയുടെ പരിമിതി എന്താണെന്ന് എനിക്ക് നേരിട്ട് ഈ സർവകലാശാല പരീക്ഷയിലൂടെ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലൂടെ ഇതിനെ മറികടക്കാൻ ഒരാൾക്കാവുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ഇനി നമ്മൾ പശ്ചിമ ബംഗാളിലേക്ക് പോകുകയാണ്. അവിടെ നാലാം ഘട്ട തെരഞ്ഞെടുപ്പാണ്, പ്രേക്ഷകർക്കറിയാം. അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ പശ്ചിമ ബംഗാളിൽ നിന്ന് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ആദ്യം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ കുറിച്ച് പറയുക, അത് കഴിഞ്ഞ് നമ്മൾക്ക് നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളിലേക്ക്. എസ് കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ലബ്ബാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്. ഒരുപക്ഷെ ഈ കാൽപന്ത് കളിക്ക് ഇന്ത്യയിൽ പര്യായം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ പേര് ഒരുപക്ഷെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ആയിരിക്കും. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നിരവധി മലയാളികൾ അടക്കമുള്ളവർ ഈ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യ സ്വതന്ത്ര ആകുന്നതിന് മുമ്പ് 1891 ഈ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് രൂപീകരിക്കപ്പെടുന്നത്. ഈ രൂപീകരിക്കപ്പെട്ട സാഹചര്യം, നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ചരിത്രങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന നിരവധി മുഹൂർത്തങ്ങൾക്കും നിരവധി ട്രോഫികളും ഒക്കെ നേടിയ ക്ലബ്ബാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ ഫുട്ബോളിൻ്റെ രാജാക്കന്മാർ ആയിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ നിന്ന് വന്നിട്ടുള്ളവരാണ്. ആദ്യമായിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആദ്യമായിട്ട് ഒരു പുറത്ത്, ഒരു വിദേശ രാജ്യത്ത് പോയി ട്രോഫി നേടുന്ന ആദ്യ ക്ലബ്ബും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബായിരുന്നു. ഇന്നും വളരെ സജീവമായിട്ട് ഇന്ത്യയുടെ ഫുട്ബോൾ മേഖലയിൽ നിൽക്കുന്ന പ്രതിഭകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് ഈ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്. ഇതിൻ്റെ തൊട്ട് പിന്നാലെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ മൈതാനമുണ്ട്. ഇപ്പോൾ അവിടെ പരിശീലനം നടക്കുകയാണ്. ടെൻ്റ് മൈതാനം എന്നാണ് പറയുന്നത്. കൊൽക്കത്തയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ടെൻ്റ് മൈതാനമാണ്. അവിടെ ഇപ്പോഴും ഈ അന്താരാഷ്ട്ര ഫുട്ബോളിൽ കളിക്കുന്ന നിരവധി ആളുകൾ അടക്കമുള്ളവർ ഇപ്പോൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ണിൽ കാണാനായി സാധിക്കുന്നുണ്ട്. എസ് കെ രാധാകൃഷ്ണൻ, നാലാം ഘട്ട പോളിംഗ് ആണ് നാളെ പശ്ചിമ ബംഗാളിൽ, അതിൻ്റെ വാർത്തകൾ പറയൂ. എസ് കെ, തീർച്ചയായിട്ടും ഈ കാൽപന്ത് കളിയെക്കുറിച്ച് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടിയാണ് പശ്ചിമ ബംഗാൾ ഈ 8 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പരിഗണിക്കുന്നത്. നാലാം ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. 44 മണ്ഡലങ്ങളാണ് ഈ നാലാം ഘട്ടത്തിൽ ബൂത്തിലെത്തുന്നത്. ഈ നാലാം ഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാം ഘട്ടത്തിൽ നന്ദിഗ്രാമിൽ വോട്ടിംഗ് നടന്നെങ്കിൽ ഇത് സിംഗൂർ അടക്കമുള്ള മേഖലകളിലാണ് വോട്ടിംഗ് നടക്കുന്നത് എന്നാണ്. 5 ജില്ലകളിലായി നീണ്ടു കിടക്കുന്നത്. അതിൽ പർഗാനാസ്, 24 പർഗാന ഉൾപ്പെടെ ഉള്ള 5 ജില്ലകളിലായിട്ട് ഉള്ള 44 മണ്ഡലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് മുൻപ് വിന്യസിച്ചതും ഇപ്പോൾ വിന്യസിച്ചതുമായിട്ട് 900 കമ്പനി സായുധ കേന്ദ്രസേന ഇതിനകം വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഏറെ വലിയ പോരാട്ടവും ഏറെ വലിയ പ്രചരണവും ഒക്കെയാണ് കണ്ടത്. ഇന്ന് അമിത്ഷാ അടക്കമുള്ള BJP ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കൊൽക്കത്തയിലുണ്ട്. 12 കൊൽക്കത്തയിൽ വെച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താസമ്മേളനം നടത്തുന്നു എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വീറും വാശിയും ഏറിയ വലിയ പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ റോഡ് ഷോ ഉണ്ട് ഇന്ന്, അമിത്ഷായുടെ റോഡ് ഷോകളുണ്ട് ഇന്ന്. അങ്ങനെ വലിയ വാശിയേറിയ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പശ്ചിമ ബംഗാളിൽ എത്തിയിരിക്കുന്നു. എസ് കെ രാധാകൃഷ്ണൻ, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ സംസാരിച്ച ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. കോവിഡ് വ്യാപനം സംസ്ഥാനങ്ങളിൽ രൂക്ഷമാകുന്നു എന്നാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാർത്തകൾ. ശരിക്കും വരുന്ന വാർത്തകൾ കേട്ട് നമ്മളൊന്ന് ഞെട്ടിപ്പതറി തകർന്നിരിക്കുകയാണ്. ഇനി എന്ത് എന്നുള്ള ചോദ്യം പല സാധാരണ മനുഷ്യരും ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന അവസ്ഥ വളരെ ചുരുക്കി പറഞ്ഞാൽ?
എസ് കെ, ഈ കോവിഡിനെ രാജ്യം എത്രത്തോളം ഭീതിയോടുകൂടി നോക്കിക്കാണണം വരും ദിവസങ്ങളിൽ എന്നതിന് ഉള്ള വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഇന്നലെ പ്രധാനമന്ത്രി നൽകിയത്. മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ അടുത്ത 3 ആഴ്ചകൾ അത് വലിയ നിർണായകമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഈ കോവിഡ് വ്യാപനം ഒരുപക്ഷെ ആദ്യഘട്ട വ്യാപനത്തെക്കാൾ അതിതീവ്രം എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഓരോ ദിവസവും ഈ കോവിഡ് സംഖ്യ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കം കോവിഡ് ബാധിതരാകുന്നവരുടെ എണ്ണം വലിയ രീതിയിലേക്ക് വർദ്ധിക്കുന്നു എന്നതാണ്. ഈ കോവിഡ് ബാധിതരാകുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ വിമുക്തി നേടാനായിട്ടുള്ള ദിവസത്തിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ വലിയ വർധനവ് വേണ്ടിവരുന്നു എന്നതാണ്. മരണസംഖ്യയുടെ കാര്യത്തിലും ആശങ്കാജനകമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഡൽഹി അടക്കമുള്ള, ഡൽഹിയൊക്കെ ആദ്യഘട്ടത്തിൽ വലിയ ഭീഷണികൾ നേരിട്ട സ്ഥലങ്ങളാണ്. ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ അതിതീവ്ര വ്യാപനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് എത്തിയിരിക്കുന്നു എന്നതും നമുക്ക് കാണാവുന്നതാണ്. മഹാരാഷ്ട്രയിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വിധത്തിലേക്ക് കോവിഡ് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ പറയുമ്പോൾ ലോക്ക്ഡൗൺ ഒന്നും എങ്ങും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രായോഗികാർത്ഥത്തിൽ പല മേഖലകളും ഏതാണ്ട് നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സർക്കാർ ഇപ്പോൾ അതാത് സംസ്ഥാനങ്ങളോട് എല്ലാവിധത്തിലുള്ള പ്രതിരോധ നടപടികളും സ്വീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും ഈ വിമാനത്താവളങ്ങളിലടക്കം അതിനു വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി വരികയാണ്. എസ് കെ, അതുപോലെ ഇന്ത്യ ചൈന 11 കമാൻഡർ തല ചർച്ചകൾ ഇന്ന് ചുഷുവിൽ നടക്കുകയാണല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? എസ് കെ, ഈ 11 തല ചർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. കാരണം നമ്മൾ ഈ പാങ്കോങ് തടാകത്തിൻ്റെ മേഖലയിൽ നിന്നുള്ള പിന്മാറ്റം ഏതാണ്ട് പൂർണ്ണമായും എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ ചൈനയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. ഈ കിഴക്കൻ ലഡാക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ വിന്യാസം ഒക്കെ കുറയ്ക്കാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്മാറാനായിട്ടുള്ള സന്നദ്ധത ചൈന അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യം ഇന്നത്തെ ചർച്ചയ്ക്കുണ്ട്. നേരത്തെ ഈ പാങ്കോങ് തടാക മേഖലയിൽ നിന്നും ഗോഗ്രയിൽ നിന്നും ഒക്കെ പിന്മാറ്റം ചൈനീസ് സേന നടത്തിയിരുന്നെങ്കിലും ഈ ഡെപ്സാങ് ഇപ്പോഴും വലിയ പിന്മാറ്റം നടത്താതെ നിൽക്കുകയാണ്. വലിയ തർക്കം ഉന്നയിച്ചുകൊണ്ട് ചൈന അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ആ മേഖലയിൽ ഇപ്പോഴും സംഘർഷമുണ്ട് എന്ന് തന്നെ നമുക്ക് അതുകൊണ്ട് വിലയിരുത്താം. ഈ ഡെപ്സാങ് മേഖലയിലെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരിക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഡെപ്സാങ്ങിൽ നിന്ന് ചൈന പിന്മാറണം എന്നതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ചൈന ഇക്കാര്യത്തിൽ വളരെ തന്ത്രപരമായിട്ടുള്ള നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡെപ്സാങ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നുള്ള പിന്മാറ്റം ചൈന വേഗത്തിൽ നടത്തണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു രാധാകൃഷ്ണൻ, ടേക്ക് കെയർ ഇൻ വെസ്റ്റ് ബംഗാൾ. രാധാകൃഷ്ണൻ കൊൽക്കത്തയിലെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ മുന്നിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. 4ാം ഘട്ട പോളിംഗ് പ്രമാണിച്ചാണ് രാധാകൃഷ്ണൻ പശ്ചിമ ബംഗാളിൽ എത്തിയിരിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കാര്യങ്ങളും, ഒന്നും പ്രധാനപ്പെട്ട ഒരു വാർത്തയും നഷ്ടമാകാതെ വരുന്ന ദിവസങ്ങളിൽ, നാളെയാണ് 4ാം ഘട്ട തെരഞ്ഞെടുപ്പ്, രാധാകൃഷ്ണൻ നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യും. പ്രേക്ഷകർ 24നൊപ്പം തന്നെ സഞ്ചരിക്കുക. അതിനിടയിൽ VP അബൂബക്കർ എന്നോടൊരു സ്വകാര്യ ചോദ്യം ചോദിച്ചിരിക്കുന്നു. അത് എല്ലാവർക്കും ഗുണകരമാകും എന്നതുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. എന്തെങ്കിലും ചോദിക്കുന്നു, താങ്കൾ വാക്സിൻ എടുത്തോ? എനിക്ക് വാക്സിൻ എടുക്കാൻ പേടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എൻ്റെ അബൂബക്കറെ, പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലും എത്രയോ ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും ഒക്കെ തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞു. എന്തായാലും ഈ വാക്സിൻ എടുക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇന്ന് രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ഈ വാക്സിൻ എടുക്കും. അപ്പോൾ വാക്സിൻ എടുക്കണം, കാരണം ഞാൻ എടുക്കാൻ കുറച്ച് താമസിച്ചു പോയി എന്നുള്ളതാണ് നേരം. കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നീട്ടി നീട്ടി വെച്ചു. പക്ഷേ ആ നീട്ടൽ അവസാനിക്കുന്നു ഇന്ന്. അപ്പോൾ ഇതിൽ വലുതായിട്ട് പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മാത്രമല്ല, ആരെ എന്ത് പേടിക്കാൻ സുഹൃത്തെ? എന്തായാലും ജീവിതത്തിന് ഒരു ആദ്യം അന്തമൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്ത് പേടിക്കാൻ? ഇനി നമ്മൾ വിഷുക്കാലത്തിലെ ഒരു ഓർമ്മയിലേക്കാണ് പോകുന്നത്. കണിവെള്ളരി കർഷകർക്കിത് മനം നിറഞ്ഞ വിഷുക്കാലമാണ്. കോവിഡ് ലോക്ക്ഡൗൺ തകർത്ത് കഴിഞ്ഞ വർഷത്തേക്കാളും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ വിഷുക്കാലം. കടുത്ത വരൾച്ച വിളവല്പം കുറച്ചെങ്കിലും നാടും നഗരവും ഒരുപോലെ പ്രതീക്ഷയുടെ കണിവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ കണിവെള്ളരി കർഷകരും തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ വിഷുവിന് മലയാളിക്ക് കണി കാണാൻ കണിവെള്ളരി നിർബന്ധം. പച്ചക്കറിയും പലവ്യഞ്ജനവുമെല്ലാം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുമ്പോൾ കണിവെള്ളരി എത്തുന്നത് സ്വന്തം മണ്ണിൽ നിന്നു തന്നെ. വിഷുവടുത്തതോടെ വിളവെടുപ്പിന് തയ്യാറെടുക്കുകയാണ് കോഴിക്കോട് പെരുവയലിലെ കണിവെള്ളരി പാടങ്ങൾ.
ലോക്ക്ഡൌൺ കാരണം കഴിഞ്ഞ തവണ വിളവെടുത്ത കണിവെള്ളരികൾ ഏറെ ബുദ്ധിമുട്ടിയാണ് കർഷകർ മാർക്കറ്റിലെത്തിച്ചത്. എന്നാൽ ഇത്തവണ ആശങ്കയ്ക്ക് അല്പം കുറവുണ്ട്. റിലയൻസ് പ്രാവശ്യം വന്നു വില കെട്ടി എടുത്തു, പിന്നെ അവരായിട്ട് പിന്നെ ഒരു കോണ്ടാക്ട് ഒക്കെ ആയി, അവർക്ക് പിന്നെ നമുക്കൊരു കോഡ് നമ്പറും ഒക്കെ വന്നു. അതുകൊണ്ട് അവർക്ക് കൊടുത്താൽ നേരെ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നു. കടുത്ത വരൾച്ച വിളവ് അല്പം കുറച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭേദം തന്നെയെന്ന് കർഷകർ പറയുന്നു. ചൂട് കൂടിയതിനെ കൊണ്ട് കായ പൊട്ടിപ്പോണു, പിന്നെ വിളവ് കുറവാണ്. വിഷു അടുത്തതോടെ കണിവെള്ളരി പാടങ്ങളും സജീവമാവുകയാണ്. ക്യാമറമാൻ മഹേഷ് കുമാറിനോടൊപ്പം അനീഷ് കേശവദാസ്, 24 കോഴിക്കോട്. വിജേഷ് തെക്കയില്ല യൂട്യൂബ് വഴി ഒരു സന്ദേശം പറഞ്ഞു. അത് ഡോക്ടർ അരുൺകുമാർ കുതിരയെ വിറ്റോ? വിറ്റിട്ടില്ല കുതിരയെ. ആ കുതിരയെ അങ്ങനെ വിൽക്കാൻ പറ്റുന്ന കുതിരയല്ല. ഹെലികോപ്റ്റർ ഇനിയും 24 ഉണ്ടാകില്ലേ? ഹെലികോപ്റ്റർ ഇപ്പോഴും 24 ഉണ്ടായിരുന്നു, മേളിൽ കൂടെ ഇങ്ങനെ കിടന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. ഒരുപാട് വാർത്തകൾ ഈ 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോയിൽ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്.